മോനെ, ഒന്നിങ്ങ് വാടാ, നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എനിക്ക് മുത്തച്ഛനെ കാണണ്ട, ഞാൻ പുറത്തേക്ക് പോവാ. നീ പോയി മുത്തച്ഛന്റെ മരുന്ന് വാങ്ങിക്കി. ഓ, ഈ മുത്തച്ഛൻ കാരണം എനിക്കൊന്ന് കളിക്കാൻ പോലും പറ്റൂലല്ലോ. മോളെ, അവൻ കുട്ടിയല്ലേ, അവൻ പോയി കളിച്ചോട്ടെ. എന്താടാ ഇവിടെ ഒരു ബഹളം? നിങ്ങോ എന്ന് ഇവനെ പറഞ്ഞു മനസ്സിലാക്ക്. എന്താ അവൻ വീണ്ടും? നീ പോണാ, എന്റെ കുട്ടി അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളിങ്ങനെ താലോലിച്ചിട്ടാണ് ഇവനിങ്ങനെ ആയത്. അവൻ എന്റെ പേരക്കുട്ടിയല്ലേ, അവൻ എന്തു പറഞ്ഞാലും എനിക്കിഷ്ട. എന്നാ ഭക്ഷണം എടുത്തോ. ഈ കിളവൻ ഇങ്ങനെ തീറ്റിക്ക് നേരത്തെ അതുപോലെ പട്ടിക്കും കൊടുത്താൽ അത് വാലാട്ടുകയും ചെയ്യും. മനുഷ്യ കുറച്ചുകൂടി ചോറെടുക്കട്ടെ. ഏ, ചോറിവിടെ. ഞാൻ കഴിച്ചു, ബാക്കി എന്റെ മകന് കൊടുത്തു. അവന്റെ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ആ കറിയൊക്കെ വളരെ നന്നായിരുന്നു. ഞാൻ പുറത്തേക്ക് പോവാ. ഏയ്, ഞാനില്ല. ഈ നട്ടുച്ചക്ക് പോയാ അമ്മ വഴക്കു പറയും. എവിടെയാടാ ഈ നട്ടുച്ചക്ക്? ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാ, നെറ്റ് സ്ലോ ആ, കുറച്ച് ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യണം. കേറിയിരുന്ന് വല്ലതും പഠിക്കാൻ നോക്ക്, എപ്പ നോക്കിയാലും അവന്റെ ഒരു ഗെയിം. നീ ഇപ്പൊ എവിടെയും പോണ്ട. ഒന്ന് പോയേ, ഞാൻ പോവാ. മോളെ, നീ അച്ഛനെ ഒന്ന് വിളിച്ചേ. ശരി അമ്മ. അച്ഛ, അമ്മ വിളിക്കുന്നു. എന്താ മോളെ? ഏട്ടൻ അമ്മ പറഞ്ഞത് കേൾക്കാതെ പുറത്തേക്ക് പോയി. ഏ മനുഷ്യ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എപ്പ നോക്കിയാലും ഒരു വായന. IAS പഠിക്കുമല്ലേ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? കിടന്ന് തൊള്ള തുറക്കാൻ. നിങ്ങളിങ്ങനെ ഏത് സമയവും വായനുമായിരുന്നോ? നമ്മുടെ മോന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കണ്ട. അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾ കാണുന്നില്ലേ മുത്തച്ഛനോട് മറ്റുമുള്ള അവന്റെ ഒരു പെരുമാറ്റം? എപ്പ നോക്കിയാലും ഒരു ദേഷ്യം. ഞാനും കാണുന്നുണ്ട് ചില സമയത്ത് അവന്റെ പ്രകടനങ്ങൾ. വളരെ ചെറുപ്പത്തിലെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും മേടിച്ചു കൊടുത്തതിന്റെ ഫലം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇപ്പോഴും ഇതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലെന്ന്. ശരിയാണ്, നമുക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. മക്കളോടുള്ള സ്നേഹം ഇത്തരം സമ്മാനങ്ങളിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും അത്യാവശ്യമായി ചെയ്യണം. അവനെ ഇങ്ങനെ വിട്ടാൽ നമുക്ക് നമ്മുടെ കുട്ടിയെ തിരിച്ചു കിട്ടത്തില്ല. ശരിയാ, അവന് നല്ലൊരു കൗൺസിലിംഗ് ആണ് ആവശ്യം. ആവശ്യം എവിടെയോ പോവാനാ, വേഗം പോവാൻ പറഞ്ഞു. എവിടെ പോവാനാ? ഈ ഗെയിം ഒന്നും ഡൗൺലോഡ് ആവട്ടെ. അതൊന്നും എനിക്കറിയില്ല, വേഗം പോവാൻ പറഞ്ഞു. ആ, നീ നടക്ക്, ഞാൻ വരാം. ആ, വേഗം വന്ന് റെഡിയാവ്. നീ ഇനിയും റെഡിയായില്ല? റെഡിയായി അച്ഛാ. ദേവിയാട്ടാ, ഇരിക്കേ. ആ സന്തോഷ്, ഇതെന്റെ മകൻ അശ്വന്ത്. അച്ഛാ, ഇതാരാ? മോനെ, ഞാൻ നിന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ്. അച്ഛന് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സന്തോഷ്, ഞാനൊന്നും പറഞ്ഞില്ല ഇവന്റെ. ഓക്കെ ഓക്കെ. സുഭാഷ്, സുഭാഷ് ഒന്നിങ്ങി വന്നേ. എന്താ സാർ? ടാ, നീ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി ചുറ്റുപാടൊക്കെ കാണിച്ചിട്ട് വാ. ശരി സാർ, വാ മോനെ. ദിവ്യാട്ടിനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചില നേരത്ത് അവന്റെ ദേഷ്യം കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അതൊന്നും കാര്യമാക്കണ്ട ദിവ്യാട്ടാ, അതൊക്കെ പ്രായത്തിന്റെയാ, അതൊക്കെ മാറിക്കോളൂ. എന്നാ ശരി.
ഇതാരായി വന്നേ? ഓ ഒന്നും പറയണ്ട. എന്തായി പുറത്തു നിർത്തിയ ഒരു സംസാരം, അകത്തോട്ട് കയറി ഇരിക്കാൻ പറയൂ. അയ്യോ ഞാൻ മറന്നു, വാ കയറിയിരിക്ക. ഞാൻ കല്യാണം പറയാൻ വന്നതാ. മുത്തച്ഛൻ എവിടെ? 10 മാർച്ചിനാ കല്യാണം, എല്ലാരും വരണം. അതെ, അവര് നിങ്ങളെ വിളിക്കും. എന്ന് വെച്ചാ അങ്ങോട്ട് കേറിച്ചെന്നെല്ലാം വലിച്ചുപോയാൽ തിന്നേക്കരുത്. ഇല്ല മോനെ, ഞാൻ ചായ കുടിക്ക്. മുത്തശ്ശനെവിടെ? കണ്ടേയില്ല. ഞാൻ കിടക്കുവായിരുന്നു. മുത്തശ്ശൻ ഇങ് വന്ന് ഇവിടെ ഇരിക്ക. വേണ്ട മോളെ, ഞാനൊന്ന് കിടക്കുവാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല അല്ലേ? ആര് വന്നാലും മുമ്പ് ചെന്ന് നിന്നോളൂ. എടാ നീ എന്താ പറഞ്ഞു? ഏയ് അവനൊരു തമാശ പറഞ്ഞതാ. മുത്തശ്ശൻ അവിടെ വന്നപ്പോ ഞാൻ പറയാൻ മറന്നതാ, കല്യാണം പറയാൻ വന്നതാ. മുത്തശ്ശൻ വരണം കേട്ടോ, 10 മാർച്ചിനാ കല്യാണം. ഞാൻ നോക്കാം. സ്കൂൾ അടിച്ചില്ലേ, നമുക്കൊരു ടൂറ് പോയാലോ? ശരിയാച്ചാ, നമുക്ക് പോവാ. ആ എന്താ അച്ഛനും മക്കളും കൂടി ഒരു സംസാരം? അതച്ചാ. ഏ അതൊന്നുമില്ല. ആ എന്നാൽ ഞാൻ പോയൊന്ന് കിടക്കാം. അതെന്താടാ മുത്തശ്ശനോട് പറഞ്ഞാല്? നമ്മളെല്ലാരും കൂടെ ഒന്നിച്ചല്ലേ പോകുന്നത്. പിന്നെ വയസ്സം കാലത്തല്ലേ ടൂറ്, ഒന്ന് പോവാച്ചാ. എന്നാൽ മുത്തശ്ശനില്ലേ ടൂറ് പോകണ്ട. എന്നാ കിളവനെയും കൂട്ടി നിങ്ങൾ തന്നെ പോയിക്കോ. എന്താ കിളവനെന്നോ? അതെങ്ങനെയാ, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മൊബൈലും ലാപ്ടോപ്പും കിട്ടിയാൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വെറും കിളവനും കിളവിയും. നമുക്ക് കളിച്ചാലോടാ? ഓ നമ്മൾ രണ്ടുപേരും മാത്രം കളിച്ചിട്ട് എന്താടാ കാര്യം? ആരെങ്കിലും വരുമായിരിക്കും. ആ അശ്വന്തേ, നീ എന്താടാ കളിക്കാൻ വരാതെന്നേ? ഓ ഒന്നുമില്ലടാ, നിന്റെ അച്ഛൻ വിടാത്തോണ്ടാണോ? നിന്റെ അച്ഛനോട് വേണേ ഞാൻ പറയാടാ. അച്ഛൻ വിടുകയൊക്കെ ചെയ്യും, എനിക്കിഷ്ടല്ല. എങ്ങോട്ടാണാവോ അനുവാദമില്ലാതെ കയറിയിരിക്കുന്നത്? അതൊക്കെ എന്റെ ഇഷ്ടാ, ഞാൻ പൈസ തന്നിട്ടല്ലേ ഇവിടെ പഠിക്കുന്നത്. അച്ഛാ ഞാൻ നാളെ മുതൽ ട്യൂഷന് പോകുന്നില്ല. എന്താടാ അവിടെയും നീ വല്ലതും ഒപ്പിച്ചോ? അത് ടീച്ചറുമായിട്ട് ചെറിയൊരു പ്രശ്നം. എന്താടാ നീ എന്നോട് പറഞ്ഞതുപോലെ ടീച്ചറിനോട് സംസാരിച്ചോ? ഒന്ന് പോകളോ. ആ ഞാനൊന്നും പറയുന്നില്ല. ആ അത് തന്നെയാ നല്ലത്. മോനെ നീ എന്താ ഇങ്ങനെ? ഹലോ. ആ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങായി. ആ ആ ഓക്കെ. എടാ നീ വരുന്നില്ലടാ റിസപ്ഷന്? ഞാനൊന്നുമില്ല. അന്നാ പണ്ടാരങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞല്ലേ. ഞാനൊന്നുമില്ല ആ ജാട ടീമിന്റെ അടുത്ത്. അച്ഛാ അവൻ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. മോനെ അശ്വന്തേ, അശ്വന്തേ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. നീ റോഡിലേക്ക് എങ്ങാനും പോയോ? അയ്യോ മോനെ, എന്തു പറ്റിയടാ, എന്തു പറ്റി മോനെ, എന്തു പറ്റി?
എണീക്ക് മോനെ. എന്റെ ഈശ്വര, എന്താ പറ്റിയേ? ഒന്ന് നിർത്തട. അശ്വന്തേ, ഏ, ഞാനിത് എവിടെയാ? എനിക്കെന്താ പറ്റിയേ? മോനൊന്നുമില്ല, പേടിക്കണ്ട. മുത്തശ്ശനാ ഇവിടെ കൊണ്ടുവന്നെ. ആ പാവം പേടിച്ചുപോയി. മുത്തശ്ശനെവിടെ? എനിക്ക് മുത്തശ്ശനെ കാണണം. നിനക്ക് മുത്തച്ഛനെ ഇഷ്ടമല്ലോ. നീ ആ പാവത്തിന് എത്രമാത്രം വേദനിപ്പിച്ചു. എനിക്ക് മുത്തശ്ശനെ കാണണം. ഞാൻ എന്തൊക്കെ എൻ്റെ മുത്തശ്ശനെ ചെയ്തു, എന്നിട്ട് അതൊന്നും നോക്കാതെ. എന്താടാ നീ പറയുന്നത്? നീ എൻ്റെ സ്വന്തം മോനല്ലേ? പിന്നെ നിന്നെ അല്ലാതെ ഞാൻ ആരെയാടാ രക്ഷിക്കുക? അശ്വന്തേ, നീ വരാത്തത് നഷ്ടമായി പോയോനെ. മൂന്ന് കൂട്ടം പായസം ഉണ്ടായിരുന്നു. ആ, അതിന്റെ രുചി എന്റെ നാവിന്ന് ഇപ്പോഴും പോയിട്ടില്ല. എന്താ, ഒരു അച്ഛനക്കോ ഇല്ലല്ലോ. അയ്യോ, ഇവനിതെന്തു പറ്റി മോനെ? ചെറിയൊരു അപകടം പറ്റിയതാ. എന്തു പറ്റി മോനെ? ചെറിയൊരു അപകടം പറ്റിയതാ, സാരമില്ല. എന്താ എന്താ പറ്റിയത്? കാര്യമാക്കണ്ട. എന്തെന്നറിയില്ല, കാറിന് ചെറിയ പ്രോബ്ലം. ആ, നിങ്ങൾ എങ്ങോട്ടേക്കാ? നമ്മള് ചെറിയൊരു യാത്രയില്ല. ഞാൻ അവിടെ നിന്നൊന്നും പറയാത്തോ. ഇവിടെ അടുത്തുള്ളൊരു വോൾട്ടേജ് ഹോമിൽ പോവാം. അവിടെന്താ കാര്യം? കണ്ടില്ലേ, വണ്ടിയിലൊരു കിളവൻ. വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യായിരിക്കാം. അങ്ങനെ വോൾട്ടേജ് ഹോമിൽ കൊണ്ടുവിടാൻ പോവാം. എന്റെ മോൻ അമേരിക്കയിൽ നിന്ന് വന്നതാ, ഞങ്ങളൊരു യാത്ര പോവാ. എന്താ വിജയ ഇങ്ങനെ? നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് വേണ്ടി സ്വന്തം ആരോഗ്യവും ആയുസ്സും മാറ്റിവെച്ച, നമ്മുടെ ഉയർച്ച മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുക എന്നതല്ലേ? നമ്മളുടെ മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുക എന്നുള്ള സത്യം നീ മറക്കരുത്.
മൗനം പൂക്കും നാടുണ്ടിവിടെ, മേഘം പെയ്യും കാടുണ്ടിവിടെ. കാണാതെ കാണാതെ മൗനം പൂക്കും നാടുണ്ടിവിടെ, മേഘം പെയ്യും കാടുണ്ടിവിടെ. കാണാതെ കാണാതെ ഒന്നും കാണാതെ മിഴികളിലൊരു നറുപുഞ്ചിരി, ഒന്നും അറിയാതെ ചെറുകതിരുകളിൽ സ്നേഹമാ, മൊഴികളിലൊരു നറുതേന്മല. മൗനം പൂക്കും നാടുണ്ടിവിടെ, മേഘം പെയ്യും കാടുണ്ടിവിടെ. കാണാതെ